നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള അമ്മത്തൊട്ടിലുകൾ പ്രവർത്തനരഹിതം. വിവാഹേതര ബന്ധങ്ങൾ മറച്ചുവെക്കാൻ നവജാത ശിശുക്കൾ കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഉപേക്ഷിക്കാനുള്ള അമ്മത്തൊട്ടിലുകളും അനാഥമാണ്. സംസ്ഥാന ശിശുക്ഷേമ സമിതി സ്ഥാപിച്ച രണ്ടാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിൽ കൊച്ചിയിൽ 3 മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെയുള്ള 13 അമ്മത്തൊട്ടിലുകളിൽ പകുതി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള ഹൈടെക് അമ്മത്തൊട്ടിൽ കഴിഞ്ഞ 3 മാസമായി പ്രവർത്തിക്കുന്നില്ല. ശിശുക്ഷേമ സമിതി സ്ഥാപിച്ച ഈ അമ്മത്തൊട്ടിലെ സെൻസർ തകരാറിലായതാണ് കാരണം. കുഞ്ഞുമായി പടിയേറി വരുമ്പോൾ വാതിൽ തുറന്നു വരികയും കുഞ്ഞു തൊട്ടിലാണെങ്കിൽ വാതിൽ അടയുകയും ചെയ്യുന്ന വിധമായിരുന്നു പ്രവർത്തനം. കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഉടൻ ജില്ലാ കളക്ടർക്കും ശിശുക്ഷേമ സമിതി ഭാരവാഹികൾക്കും വാട്സാപ്പ് സന്ദേശം എത്തുകയും ചെയ്യുമായിരുന്നു. വിവാഹേതര ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതിക്രൂരമായി കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കുരുന്നു ജീവനുകളെ രക്ഷിക്കാൻ കഴിയുന്ന അമ്മത്തൊട്ടിലുകളെ അധികൃതർ തന്നെ അനാഥമാക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഏകദേശം എല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിലുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിട്ട് ഇന്ന് പകുതി സ്ഥലങ്ങളിലും ഈ അമ്മത്തൊട്ടിൽ പ്രവർത്തനം നിലച്ച രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഇതിന്റെ പ്രവർത്തനം, അതായത് നമ്മൾ വിവാഹിതേതര ബന്ധങ്ങൾ അത് നിയമപരമാകുമ്പോൾ അതിലുണ്ടാകുന്ന കുട്ടികളുടെ സംരക്ഷണം, ആ സംരക്ഷണം വളരെയധികം ഒരു ഓരോ സർക്കാരിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അമ്മത്തൊട്ടിലുകൾ നമുക്കറിയാം പകുതിയും പ്രവർത്തനരഹിതമാണ്. ഇതിന് ഏറ്റവും വലിയ വിഷയം തന്നെ അമ്മത്തൊട്ടിലുകൾ ഇനി ഇത് പ്രവർത്തനം ഉള്ള സമയത്താണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം, ഇങ്ങനെ ഒരു അമ്മത്തൊട്ടിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരാണ്. കഴിഞ്ഞ 22 വർഷത്തിനിടെ സംസ്ഥാനത്താകെ അമ്മത്തൊട്ടിലുകളിൽ കിട്ടിയത് 599 നവജാത ശിശുക്കളെയാണ്. അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധിയാണ്. ജനിച്ചു വീഴുന്ന ചോരക്കുഞ്ഞുങ്ങൾ പോലും അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന കാലത്ത് നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച അമ്മത്തൊട്ടിലുകൾ പലതും പ്രവർത്തനരഹിതമാണ്. എറണാകുളത്തെ 2-ാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിലും ഇത്തരത്തിൽ 3 മാസത്തോളമായി പ്രവർത്തിക്കുന്നില്ല. തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ സുരക്ഷിത കരങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു അമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങളാണ് ഇത്തരത്തിൽ അമ്മത്തൊട്ടിലുകളിൽ ഒരുക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.